ഇപ്പോൾ പലതരത്തിലുള്ള ഡേറ്റ റെപ്രസെൻറ്റേഷൻ ടെക്നിക്സ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് സ്റ്റാറ്റിസ്റ്റിക്സിൽ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് കോമൺ ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ഡേറ്റ ഈ സെഷനിൽ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ഡേറ്റയുടെ ഡിഫറെൻ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡേറ്റയെ രണ്ട് രീതിയിൽ വിഷ്വലി റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കും ഒന്നാമത്തെ കാറ്റഗറിയാണ് ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ രണ്ടാമത്തേത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ പേര് പറയുന്ന പോലെ തന്നെ ഡയഗ്രാംസ് ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഡയഗ്രാംസിന് പകരം കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഗ്രാഫ്സ് ഉപയോഗിച്ചിട്ട് ഗ്രാഫ് പേപ്പറിൽ ഡേറ്റ വിഷ്വലി റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയും ഡയഗ്രാം ഓർഡിനറി പേപ്പറിലാണ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് ഗ്രാഫ് ഗ്രാഫ് പേപ്പറിലാണ് ഇപ്പോൾ ഡയഗ്രത്തിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ മെത്തേഡെന്ന് പറയുന്നത് കുറച്ചുകൂടെ ഈസിയാണ് ഗ്രാഫ് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കോംപ്ലെക്സ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇൻവെസ്റ്റിഗേറ്റർക്ക് സ്റ്റാറ്റിസീഷന് അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റി അനുസരിച്ചിട്ട് ഡയഗ്രം അല്ലെങ്കിൽ ഗ്രാഫ് ചൂസ് ചെയ്യാം ഡേറ്റ റെപ്രസെൻറ്റേഷന് വേണ്ടി ഇപ്പോൾ ഡയഗ്രാം എന്താണെന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം ഡയഗ്രാംസ് ആർ ഡ്രോയിങ്സ് ഓർ ഡിസൈൻസ് യൂസ് ടു റെപ്രസെൻറ്റ് ഡേറ്റ അപ്പോൾ ഇതിൻ്റെ മെറിറ്റ്സ് ഡീമെറിറ്റ്സ് ആദ്യമേ തന്നെ ലിസ്റ്റ് ചെയ്യാം മെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഈസി ടു കൺസ്ട്രക്റ്റ് ആണ് ദെൻ ഈസി ആയിട്ട് ഇൻറ്റർപ്രിറ്റേഷൻ നടക്കും വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡേറ്റയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കോംപ്ലെക്സ് ആയിട്ടുള്ള ടേബിളിൽ നിന്ന് വിഷ്വലി അപ്പീലിംഗ് ആയിട്ട് ഡേറ്റയെ മാറ്റും അപ്പോൾ ലേമാൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഡേറ്റ അനാലിസിസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഈസി ആയിട്ട് മാറും അപ്പോൾ ഡേറ്റ വളരെ കോംപ്ലെക്സ് ആയിട്ടിരിക്കുന്നതിനെ സിംപ്ലിഫൈ ചെയ്യാൻ ഡയഗ്രാംസിന് പറ്റും ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ്റെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പാരറ്റീവ് അനാലിസിസ് ആണ് അപ്പോൾ കമ്പാരറ്റീവ് അനാലിസിസ് വളരെ ഈസിയായിട്ട് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കും ത്രൂ ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡേറ്റ യൂസിങ് ഡയഗ്രാംസ് ഇനി ഡീമെറിറ്റ്സ് നോക്കുകയാണെങ്കിൽ ഡയഗ്രാംസ് എന്ന് പറയുന്നത് പ്ലെയിൻ പേപ്പറിൽ കൺസ്ട്രക്റ്റ് ചെയ്യുന്നതാണ് പലതരത്തിലുള്ള സ്ട്രിക്റ്റ് റൂൾസൊക്കെ ഫോളോ ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പോലും അപ്രോക്സിമേറ്റ് വാല്യൂസിനെ മാത്രമേ ഉള്ളൂ ഡയഗ്രാംസിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എല്ലാ ഡീറ്റെയിൽസും ഡേറ്റയുടെ എല്ലാ ഡീറ്റെയിൽസിനെയും നമുക്ക് ഡയഗ്രാം ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കില്ല ഇനി നമുക്ക് ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം എല്ലാ ഡയഗ്രാംസിനും പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളൊരു നമ്പറും കാണണം അതുപോലെ തന്നെ ടൈറ്റിലും കാണണം ഡേറ്റായ റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ടൈറ്റിൽ വരേണ്ടത് ഡേറ്റ എന്തിനെയാണോ സൂചിപ്പിക്കുന്നത് അത് സമ്മറൈസ് ചെയ്യുന്ന രീതിയിൽ ടൈറ്റിൽ ഉണ്ടായിരിക്കണം എല്ലാ ഡയഗ്രാംസിനും പ്രോപ്പറായിട്ടുള്ള സ്കെയില് യൂസ് ചെയ്യണം ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള വേരിയബിൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് ആ റെപ്രസെൻറ്റേഷൻ സ്കെയില് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം പിന്നെ വരയ്ക്കുന്നത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം കമ്പ്യൂട്ടറിലാണെങ്കിലും ഈ പറഞ്ഞ മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യണം ഈ റൂൾ ഫോളോ ചെയ്യണം പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പലതരത്തിലുള്ള ഡയഗ്രാംസ് ഉണ്ട് ഓരോന്നിൻ്റെയും സ്യൂട്ടബിലിറ്റി ഓരോ തരത്തിലുള്ള ഡേറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആണ് അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റിഗേഷനകത്ത് നമ്മുടെ വർക്കിനകത്ത് ഏത് തരത്തിലുള്ള ഡേറ്റ ആണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയഗ്രാം ചൂസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഐഡിയൽ ആയിട്ടുള്ള ഡയഗ്രാംസിനെ സെലക്ട് ചെയ്യുക എന്നുള്ളത് റെപ്രസെൻറ്റേഷൻ വളരെ ഈസിയാക്കി മാറ്റും ഇനി നമുക്ക് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഡയഗ്രാംസിനെ പരിചയപ്പെടാം ദർ ആർ മെനി ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഡയഗ്രാംസ് അതിനെ ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നില്ല രണ്ട് കാറ്റഗറിയാണ് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ബാർ ഡയഗ്രാം ആൻഡ് പൈ ഡയഗ്രാം അപ്പോൾ ബാർ ഡയഗ്രാം മൂ നാല് കാറ്റഗറിയിൽ വരുന്നുണ്ട് സിമ്പിൾ ബാറ് മൾട്ടിപ്പിൾ ബാറ് കോമ്പോണൻറ്റ് ബാറ് പെർസെൻറ്റേജ് ബാറ് അപ്പോൾ ഓരോന്നിനെക്കുറിച്ചും സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യും അപ്പോൾ ആദ്യമേ ജനറൽ ആയിട്ട് ബാർ ഡയഗ്രാം എന്താണെന്ന് നോക്കാം ഡേറ്റ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് ബാഴ്സ് അല്ലെങ്കിൽ റെക്റ്റാങ്കിൾസ് ആയിട്ട് ആണ് അതായത് ഡേറ്റായുടെ മാഗ്നിറ്റ്യൂഡ് അനുസരിച്ചിട്ട് ആ ഇൻറ്റൻസിറ്റി അനുസരിച്ചിട്ട് ബാഴ്സ് കൺസ്ട്രക്ട് ചെയ്യും എന്നുള്ളതാണ് റെക്റ്റാങ്കിൾസ് ഉപയോഗിച്ചിട്ട് ഡേറ്റയെ റെപ്രസെൻ്റ് ചെയ്യും ഇപ്പോൾ സാധാരണ രീതിയിൽ ബാഡാഗ്രഹത്തിൻ്റെ വൈ ആക്സിൽ ഫ്രീക്വൻസിയും അതായത് ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിളും എക്സ് ആക്സില് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള അട്രിബ്യൂട്ട്സുമായിരിക്കും കൊടുക്കുന്നത് അതായത് എക്സ് ആക്സിസില് വേരിയബിളും ദെൻ വൈ ആക്സസിസിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിയും ആണ് കൊടുക്കുന്നത് ഇതിനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റുഡൻറ്റിന് മൂന്ന് സബ്ജക്ട്സിൽ കിട്ടിയ മാർക്കാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോ സബ്ജക്റ്റും റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് ഓരോ ബാർ ആയിട്ടാണ് അപ്പോൾ ആ ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൈറ്റ് ബാറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ആ കുട്ടിക്ക് കിട്ടിയ മാർക്കിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണെന്നുള്ളതാണ് ഇവിടെ ഫോളോ ചെയ്യേണ്ട കുറേ റൂൾസ് ഉണ്ട് വിത്ത് ഓഫ് ഈച്ച് റെക്റ്റാങ്കിൾ ഷുഡ് ബി ദ സെയിം ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ബാറിൻ്റെയും വിത്ത് ഒരെണ്ണം ഇന്ന വിടുത്ത് ഉപയോഗിച്ചിട്ട് അടുത്തത് ഇന്ന വിടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല എല്ലാം ഒരേ വിടുത്തിൽ ഉള്ളത് ആയിരിക്കണം പിന്നെ ബിറ്റ്വീൻ ബാഴ്സ് സ്പേസ് ഉണ്ടായിരിക്കും ആ സ്പേസ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം അതായത് ഇവിടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയുടെ ഇടയ്ക്കുള്ള സ്പേസ് എന്ന് പറയുന്നത് അത് യൂണിഫോം ആയിട്ട് തന്നെ ഫോളോ ചെയ്യണം ഇപ്പോൾ പല കാറ്റഗറി ബാർ ഡയഗ്രാംസ് ഉണ്ട് സിമ്പിൾ ആണ് ഏറ്റവും കോമൺ ടൈപ്പ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സാമ്പിളാണ് നേരത്തെ ജനറലായിട്ടുള്ള എക്സ്പ്ലനേഷൻ തന്നപ്പോൾ ഡിസ്കസ് ചെയ്തത് അതുതന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു കുട്ടിക്ക് മൂന്ന് സബ്ജെക്ട്സിൽ കിട്ടിയിരിക്കുന്ന മാർക്കാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സിമ്പിൾ ബാർ ബാഡയഗ്രാം നമ്മൾ എവിടെയാണെന്ന് ചോദിച്ച് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഡേറ്റ അതായത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഡേറ്റാ ടേബിൾ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ ബാർ ബാഡയഗ്രാം ഉപയോഗിക്കുന്നത് അതിനകത്ത് ഏതെങ്കിലും ഒന്നോ രണ്ടോ ആട്രിബ്യൂട്ട് മാത്രമേ കാണത്തുള്ളൂ അതായത് ഇവിടെ സബ്ജെക്ട്സും സബ്ജെക്ട്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാർക്സും മാത്രമേ ഉള്ളൂ ഓരോ റെക്റ്റാംഗിള് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഓരോ സബ്ജക്റ്റിൻ്റെയും മാർക്കാണ് അപ്പം വൈ ആക്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബാറിൻ്റെ ഹൈറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ സബ്ജക്ട്സിലുള്ള മാർക്കാണ് അപ്പം ഇവിടെ ഫോളോ ചെയ്യേണ്ട കുറേ റൂൾസ് ഉണ്ട് ഇപ്പോൾ ബാർ ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏത് ഡയഗ്രാം ആണെങ്കിലും അതിനൊരു നമ്പർ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ടൈറ്റിൽ ഉണ്ടായിരിക്കണം ഇപ്പോൾ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഫിഗർ വൺ എന്ന് കൊടുത്തിട്ടുണ്ട് ഇനി ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് മാർക്സ് ഓഫ് എ സ്റ്റുഡൻറ്റ് ഇൻ ത്രീ സബ്ജെക്ട്സ് ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ആക്സിസ് ടൈറ്റിൽസ് ഉണ്ട് എക്സ് ആക്സിസിനും അതായത് ഹൊറിസോണ്ടൽ ആക്സിക്സിൽ സബ്ജെക്ട്സ് ആണ് വന്നിരിക്കുന്നത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ക്വാളിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവായിട്ടുള്ള ആട്രിബ്യൂട്ടാണ് അപ്പോൾ സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ അത് എക്സ് ആക്സിസില് നോട്ട് ചെയ്തിട്ടുണ്ട് ലേബലായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വൈ ആക്സിസിൽ നിന്ന് നോക്കുവാണെങ്കിൽ അവിടെ മാർക്സാണ് വരുന്നത് അത് ക്വാണ്ടിറ്റേറ്റീവ് ആണ് ഇനി ഇവിടെ ലെജൻസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫിസിക്സ് കെമിസ്ട്രി ബയോളജിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കളേഴ്സ് കൊടുത്തിട്ടുണ്ട് ആ കളർ ഏതൊക്കെയാണ് ഏതിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ റൈറ്റ് സൈഡിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇനി പ്രോപ്പറായിട്ടുള്ള സ്കെയിലും ഈ സിമ്പിൾ ബയോഡാഗ്രത്തിൽ കാണിച്ചിരിക്കണം ഇവിടെ എക്സ് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്കെയിൽ കൊടുക്കേണ്ട ആവശ്യമില്ല അത് ക്വാളിറ്റേറ്റീവ് ആണ് സബ്ജെക്റ്റ് ആണ് ഇനി വൈ ആക്സിസ് അത് മാർക്ക് ആയതുകൊണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ആയതുകൊണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്കെയിൽ കൊടുക്കണം വൈ ആക്സിസ്സിൽ വൺ സെൻറ്റിമീറ്റർ ഫൈവ് മാർക്സ് എന്നുള്ള രീതിയിലാണ് പോയിരിക്കുന്നത് ഇനി അടുത്ത ടൈപ്പാണ് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം സിമ്പിൾ ബാർഡയഗ്രാം ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ടേബിളിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ടേബിളിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം നേരത്തെ സെനാരിയോ പോലെ തന്നെ ഉള്ളൊരു സിറ്റുവേഷനാണ് ഇവിടെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ മൂന്ന് സ്റ്റുഡൻസിൻ്റെ മൂന്ന് സബ്ജക്ട്സിലുള്ള മാർക്ക് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട് മാർക്സ് അറ്റൈൻഡ് ബൈ ത്രീ സ്റ്റുഡൻസ് ഇൻ ത്രീ ഡിഫറെൻ്റ് സബ്ജെക്ട്സ് ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് ബയോളജി അപ്പോൾ ഈ ഡേറ്റയെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിൾ ബാർ ബാഡയഗ്രാം ഉപയോഗിക്കാൻ പറ്റില്ല അതിന് മൾട്ടിപ്പിൾ ബാർ ബാഡായഗ്രാം ആണ് ഏറ്റവും സ്യൂട്ടബിൾ അപ്പോൾ ആ മൾട്ടിപ്പിൾ ബാർ ബാഡായഗ്രാം കൺസ്ട്രക്റ്റ് ചെയ്ത് അതിൻ്റെ ഔട്ട് പുട്ടാണ് നിങ്ങളോട് സ്ക്രീനിൽ കാണുന്നത് ഇപ്പോൾ സ്റ്റുഡൻറ്റ് വണ്ണ് സ്റ്റുഡൻറ്റ് ടു സ്റ്റുഡൻറ്റ് ത്രീ ഓരോരുത്തർക്കും മൂന്ന് ബാഴ്സ് ആണ് ഉള്ളത് ഇൻഡിവിജ്വൽ ബാഴ്സ് ആണ് ഉള്ളത് ഒരെണ്ണം ഫിസിക്സിന് വേണ്ടിയിട്ടുള്ളതാണ് അത് ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നു ഒരെണ്ണം കെമിസ്ട്രിക്ക് വേണ്ടിയിട്ടുള്ളതാണ് അത് റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നു ദെൻ ബയോളജിക്ക് വേണ്ടിയിട്ടുള്ളത് ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നു ഈ ബാഴ്സിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് കിട്ടിയിരിക്കുന്ന മാർക്കിൻ്റെ മാഗ്നിറ്റ്യൂഡിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊരു മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ ഏത് ആണ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തത് ഏത് സബ്ജക്റ്റിനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയിരിക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ഈസി ആയിട്ട് ഇൻറ്റർപ്രിറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രവും സിമ്പിൾ ബാർ ഡയഗ്രവും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിലുള്ള ഓരോ ആട്രിബ്യൂട്ടിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ബാഴ്സ് ഉണ്ടായിരിക്കും ഇവിടെ സ്റ്റുഡൻറ്റ് വണ്ണ് സ്റ്റുഡൻറ്റ് ടു സ്റ്റുഡൻറ്റ് ത്രീ എന്നുള്ള രീതിയിലാണ് എക്സാക്സസിൽ കൊടുത്തിരിക്കുന്നത് അവർക്ക് മൂന്ന് സബ്ജക്റ്റിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള മൂന്ന് ബാഴ്സ് ഉണ്ടായിരിക്കും ഇനി അടുത്താണ് കോമ്പോണൻറ്റ് ബാർ ഡയോഗ്രാം സബ് ഡിവൈഡ് ബാർ ഡയോഗ്രാം എന്നും പറയാറുണ്ട് മൾട്ടിപ്പിൾ ബാർ ഡയോഗ്രാം ഉപയോഗിച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന ഡേറ്റായെ അതേപോലെ തന്നെ നമുക്ക് കോമ്പോണൻറ്റ് ബാർ ഡയോഗ്രാം ഉപയോഗിച്ചും റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കും ഇവിടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മൾട്ടിപ്പിൾ ബാർ ഡയഗ്രത്തിൽ നേരത്തെ ആ എക്സാമ്പിൾ തന്നെയാണ് നമ്മളിവിടെ ഫോളോ ചെയ്തിരിക്കുന്നത് മൾട്ടിപ്പിൾ ബാർ ബാഡത്തിൽ സ്റ്റുഡൻറ്റ് വണ്ണിന് ഫിസിക്സിന് ഒരു ബാർ കെമിസ്ട്രിക്ക് ഒരു ബാർ ബയോളജിക്ക് ഒരു ബാർ അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ബാർസ് ആയിരുന്നു കൊടുത്തിരുന്നത് അതിന് പകരമായിട്ട് ഒരു സ്റ്റുഡൻ്റ് വണ്ണിന് തന്നെ ഒരു സിംഗിൾ ബാർ കൊടുക്കുന്നു ആ സിംഗിൾ ബാറിൽ തന്നെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മൂന്ന് സബ്ജെക്ട്സും സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നു ഫിസിക്സ് ബ്ലൂ കളറിൽ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ദെൻ കെമിസ്ട്രി റെഡ് കളറിൽ ദെൻ ബയോളജി ഗ്രീൻ കളറിൽ അതായത് ഓരോ ബാറിലും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കോമ്പോണൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും ഇതാണ് കോമ്പോണൻറ്റ് ബാർ ഡയഗ്രത്തിൻ്റെ അല്ലെങ്കിൽ സബ് ഡിവൈഡ് ബാർ ഡയോഗ്രത്തിൻ്റെ പ്രത്യേകത ഇത് മൾട്ടിപ്പിൾ ബാർ ആ പർട്ടിക്കുലർ ഡിസ്പ്ലേയിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യാസം വ്യത്യാസം ഉള്ള രീതിയിലാണ് വരുന്നത് അവിടെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ബാർസ് ഓരോ കോമ്പോണൻറ്റിനെയും റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ ഇവിടെ അങ്ങനെയല്ല ഒരു ബാറിൽ തന്നെ പല ഡിവിഷൻസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്കിപ്പോൾ ഫിസിക്സിൻ്റെ മാർക്ക് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ സ്റ്റുഡൻറ്റിന് ഫിസിക്സിൽ കിട്ടിയിരിക്കുന്ന ഇരുപത് മാർക്കാണ് അപ്പോൾ ആ ബാറിൻ്റെ ഹൈറ്റ് അതായത് കോമ്പോണൻറ്റിൻ്റെ ഹൈറ്റ് ഈ ബ്ലൂവിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ വൈ ആക്സിൽ ഇരുപതിൽ ടച്ച് ചെയ്യും ഇനിയുള്ളത് അയാളുടെ കെമിസ്ട്രിയുടെ മാർക്കാണ് അത് റെഡിൽ തൊട്ട് മുകളിലായിട്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട് അത് ട്വൻറ്റി തൊട്ട് സ്റ്റാർട്ട് ചെയ്യും ഫിഫ്റ്റിയിൽ തീരും അതായത് തേർട്ടി ആണ് അയാൾക്ക് കിട്ടിയത് അപ്പോൾ ട്വൻറ്റി ടു ആണ് അപ്പോൾ ട്വൻ്റി പ്ലസ് തേർട്ടി ഫിഫ്റ്റി വരും അപ്പം ഇനി അടുത്തത് അയാളുടെ കെ ബയോളജിയുടെ മാർക്കാണ് അത് പത്ത് മാർക്കാണ് അപ്പോൾ ഫിഫ്റ്റി കഴിഞ്ഞിട്ട് പത്ത് മാർക്കൂടെ കൂട്ടി സിക്സ്റ്റിയിലേക്ക് വരുമ്പോൾ അയാളുടെ ബയോളജിയുടെയും മാർക്കാണ് അപ്പോൾ ഇത് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ സ്റ്റുഡൻറ്റ് ആരാണെന്നുള്ളത് ക്യൂമുലേറ്റീവായിട്ട് ഏറ്റവും കൂടുതൽ ഏത് മാർക്കാണ് കിട്ടിയതെന്നുള്ളത് മൾട്ടിപ്പിൾ ബാ ഡയഗ്രത്തിനേക്കാളും കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാകും ഇവിടെ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തത് സ്റ്റുഡൻ്റ് ത്രീ ആണ് ഇനിയുള്ളത് പേഴ്സൻ്റേജ് ബാർ ഡയഗ്രമാണ് ഇത് സബ്ഡിവൈഡഡ് ബാർ ഡാഗ്രത്തിൻ്റെ വേ ഒരു വേ വേറെ വേർഷനാണ് ബാർ ഡയഗ്രം അല്ലെങ്കിൽ കോമ്പോണൻറ്റ് ബാർ ഡയഗ്രത്തിനകത്ത് ഡേറ്റ ആസ് ഒരു സിംഗിൾ ബാറിനകത്ത് കോണൻ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ ഇവിടെ ഡേറ്റയെ ആദ്യമേ പെർസെൻറ്റേജ് ആക്കും പെർസെൻറ്റേജ് ആണ് കോമ്പോണൻസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നേരത്തെ തന്നെ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്റ്റുഡൻറ്റ് വൺ സ്റ്റുഡൻറ്റ് ടു സ്റ്റുഡൻറ്റ് ത്രീ മൂന്ന് സബ്ജെക്ട്സിലുള്ള മാർക്ക് അപ്പോൾ ആദ്യമേ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടേബിളിനെ ഈ ടേബിളിനെ പെർസെൻറ്റേജ് ടേബിളായിട്ട് കൺവേർട്ട് ചെയ്യും അതായത് ഫിസിക്സിൻ്റെ മാർക്ക് പെർസെൻറ്റേജ് ആക്കും അയാൾ അയാൾക്ക് ടോട്ടൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നോക്കും എന്നിട്ട് ഫിസിക്സിന് കിട്ടിയ മാർക്ക് ആ ടോട്ടൽ മാർക്ക് കൊണ്ട് ഡിവൈഡ് ചെയ്യും മൾട്ടിപ്ലൈഡ് ബൈ ഹൺഡ്രഡ് അപ്പോൾ പെർസെൻറ്റേജ് കിട്ടും ഇപ്പോൾ ഇയാൾക്ക് ഫിസിക്സിന് കിട്ടിയിരിക്കുന്ന മാർക്ക് അയാളുടെ ടോട്ടൽ മാർക്സിൻ്റെ ഒരു എബൗ തേർട്ടി ആണ് അപ്പോൾ ഫിസിക്സിൻ്റെ മാർക്ക് കോമ്പോണൻ്റ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് അത്ര പെർസെൻറ്റേജ് ആയിട്ടാണ് ഇപ്പോൾ നോക്കുക ഇവിടെ വൈ ആക്സിസില് മാർക്സ് ആസറ്റല്ല കൊടുത്തിരിക്കുന്നത് വൈ ആക്സിൽ ആണ് എപ്പോഴും ഈ പർട്ടിക്കുലർ റെപ്രസെൻറ്റേഷൻ ഹൺഡ്രഡ് പെർസെൻറ്റേജിൽ ആണ് ടെർമിനേറ്റ് ചെയ്യുന്നത് അതായത് ഓരോ ബാറും ഓരോ ഇൻഡിവിജ്വലിൻ്റെയും സ്റ്റുഡൻ്റ് വണ് സ്റ്റുഡൻറ്റ് ടു സ്റ്റുഡൻറ് ത്രീ എല്ലാവരുടെയും ബാറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ് അതായത് ഹൺഡ്രഡ് പെർസെൻറ്റേജിലാണ് പക്ഷേ അതിനകത്തുള്ള കമ്പോണൻസ് അവർക്ക് ഓരോ സബ്ജക്റ്റിൽ കിട്ടിയ മാർക്കിൻ്റെ പെർസെൻറ്റേജിനനുസരിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പെർസെൻറ്റേജ് വൈസ് ആരാണ് ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ചിരിക്കുന്നത് എന്നുള്ളത് കണ്ടെത്താൻ എളുപ്പമായിട്ട് വരുമെന്നുള്ളതാണ് അപ്പോൾ മാർക്കിനെ പെർസെൻറ്റേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു ആ പെർട്ടിക്കുലർ ഡേറ്റായ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു ഇനി ആ ആണ് ഓരോ റെക്റ്റാംഗിൾ അല്ലെങ്കിൽ ബാറിൻ്റെ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള എല്ലാ റെക്റ്റാങ്കിൾസിൻ്റെയും ഹൈറ്റ് എന്ന് പറയുന്നത് സെയിമാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് വൈ ആക്സിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ അത് മാർക്കാകാം ഹൈറ്റാകാം വെയ്റ്റ് ആകാം എന്ത് വേണേലും ആകാം അത് എപ്പോഴും സീറോ ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിരിക്കും ഇതാണ് പെർസെൻറ്റേജ് ബാർ ഡയഗ്രാം എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത ഡേറ്റായ ഒറിജിനൽ ഡേറ്റയെ പെർസെൻറ്റേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം ആ പെർസെൻറ്റേജ് വേണം ഓരോ റെക്റ്റാംഗിളിൻ്റെയും കോമ്പോണൻറ്റായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ ഇനി അടുത്തതാണ് പൈ പയഡയഗ്രാം ഇത് ബാഴ്സായിട്ടല്ല ഡേറ്റ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു സർക്കുലർ ഫോമിലാണ് അതായത് സർക്കിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രിയാണ് അപ്പം സർക്കിളിനകത്ത് നമ്മൾ ഇൻഡിവിജ്വൽ കോമ്പോണൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ ആദ്യമേ ചെയ്യേണ്ടത് ഈ ടോട്ടൽ ഏരിയ ത്രീ സിക്സ്റ്റി വരുന്ന ഡിഗ്രിയെ ആക്കി മാറ്റണമെങ്കിൽ നമ്മുടെ ഡേറ്റയ്ക്കകത്തുള്ള കോമ്പോണൻറ്റ് എത്ര ഡിഗ്രിയാണ് ആ പർട്ടിക്കുലർ സർക്കിളിനകത്ത് മൊത്തത്തിൽ അത് വരുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കണം അതായത് ഡേറ്റായെ വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റായെ ഡിഗ്രീസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം ഇപ്പോൾ ഇവിടെ ഫേവറേറ്റ് സ്പോർട്സ് പേർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ട് പല ഗെയിംസിൻ്റെ ഒരു പേഴ്സൻ്റേജ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ഇപ്പോൾ സർവേയും അതുപോലെയുള്ള കാര്യങ്ങളുമൊക്കെ ആണെങ്കിൽ ഈസിയായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പൈ പൈഡായഗ്രം എന്നുള്ളത് അപ്പോൾ ഇവിടെ ഏറ്റവും ഈക്വലായിട്ട് വന്നിരിക്കുന്നത് ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഫേവറേറ്റ് സ്പോർട്ടായിട്ട് വന്നിരിക്കുന്നത് ഫുട്ബോൾ പിന്നെ ബാസ്ക്കറ്റ് ബോള് പിന്നെ ബാഡ്മിൻ്റൺ ഒക്കെയാണ് പിന്നെ വരുന്നത് ഹോക്കിയും ക്രിക്കറ്റും ഒക്കെയാണ് അപ്പോൾ ഡേറ്റായ ഒറിജിനൽ ആംഗിൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു ആംഗിൾസ് ഉപയോഗിച്ചിട്ട് ആംഗിൾസിൻ്റെ ഡേറ്റ ഉപയോഗിച്ചിട്ട് ഈ സർക്കിളിനകത്ത് ഇൻഡിവിജ്വൽ കോമ്പോണൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു അപ്പോൾ സർക്കിള് അതിനനുസരിച്ചിട്ട് പ പാർട്ടീഷൻഡ് ആക്കുന്നു ഇപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഇവിടെ ഒരു ബ്ലഡ് ഗ്രൂപ്പ് ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റ ടേബിൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ നാല് ബ്ലഡ് ഗ്രൂപ്പ് ഇൻഡിവിജ്വൽസിൽ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അഞ്ച് ഇൻഡിവിജ്വൽസ് ഉണ്ട് ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇരുപത് എ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് പത്ത് ഒക്ക് കറസ്പോണ്ടിങ് ആയിട്ട് പതിനഞ്ച് ഇനി നമുക്ക് ഇങ്ങനൊരു ഡേറ്റ ആയിരിക്കും കിട്ടുന്നത് ഒറിജിനൽ എന്ന് പറയുന്നത് ബ്ലഡ് ഗ്രൂപ്പ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഇതാണ് ഇതിനെ നമ്മൾ ആംഗിൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം അപ്പോൾ എ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് അഞ്ചാണുള്ളത് ഫൈവ് ആണുള്ളത് അപ്പോൾ അതിന് ഡിഗ്രി നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അഡോപ്റ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഫൈവ് ഡിവൈഡഡ് ബൈ ഫിഫ്റ്റി ഇൻറ്റു ത്രീ സിക്സ്റ്റി അപ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് അതായത് ആ കമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ ഫിഫ്റ്റി എന്ന് പറയുന്നത് ഇവിടെ ടോട്ടലാണ് അതായത് ഇവിടെ എത്ര ഇൻഡിവിജ്വൽസ് ഉണ്ട് അമ്പത് ഇൻഡിവിജ്വൽസിൻ്റെ ഡേറ്റയാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫൈവ് ഡിവൈഡഡ് ബൈ ഫിഫ്റ്റി ഇൻറ്റു ത്രീ സിക്സ്റ്റി ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ നിങ്ങൾക്ക് കിട്ടും അത് തേർട്ടി സിക്സ് ഡിഗ്രിയാണ് നീ ബിക്ക് കറസ്പോണ്ടിങ് എത്രയാണെന്ന് നോക്കാം ട്വൻറ്റി ഡിവൈഡഡ് ബൈ ഫിഫ്റ്റി ഇൻറ്റു ത്രീ സിക്സ്റ്റി വൺ ഫോർട്ടി ഫോർ ഡിഗ്രീസ് ആണ് നീ അടുത്തത് എ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ടെൻ ഡിവൈഡഡ് ബൈ ഫിഫ്റ്റി ഇൻറ്റു ത്രീ സിക്സ്റ്റി സെവൻറ്റി ടു ഡിഗ്രീസാണ് ഇനി ഫിഫ്റ്റീൻ ഓയിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഫിഫ്റ്റീൻ ഡിവൈഡഡ് ബൈ ഫിഫ്റ്റി ഇൻറ്റു ത്രീ സിക്സ്റ്റി വൺ നോട്ട് എയ്റ്റ് ഡിഗ്രീസ് ആണ് അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡിഗ്രി കാൽക്കുലേറ്റ് ചെയ്തത് ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഈ ഓരോ ഇൻഡിവിജ്വൽ കോമ്പോണൻറ്റിൻ്റെ ഡിഗ്രിയും പരസ്പരം കൂട്ടി നോക്കിയാൽ മതി സമ്മപ്പ് ചെയ്താൽ മതി ടോട്ടൽ നമുക്ക് എത്ര കിട്ടണം ത്രീ സിക്സ്റ്റി ഡിഗ്രി കിട്ടണം ഇനി ഇങ്ങനെ നമുക്ക് ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വരയ്ക്കാൻ തുടങ്ങാം അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന പേപ്പറിൽ ഒരു പോയിൻ്റ് ഇടുക പോയിൻ്റ് ഇട്ടിട്ട് അതിന് ശേഷം ആ പോയിൻ്റ് സെൻറ്റർ ആണ് നമ്മുടെ സർക്കിളിൻ്റെ കോമ്പസ് ഉപയോഗിച്ചിട്ട് ഒരു സർക്കിള് നമ്മൾ എത്ര വലിപ്പത്തിലാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വലിപ്പത്തിലൊരു സർക്കിൾ വരയ്ക്കുക പിന്നെ ഒരു പോയിൻറ്റിൻ്റെ ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു ഇതാണ് പോയിൻ്റ് എന്ന് വിചാരിക്കുക ആ പോയിൻ്റിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈൻ വരയ്ക്കുക പിന്നെ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് സോറി ഇപ്പോൾ ട്രാക്ടർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ആ ലൈന് ബേസ് ആക്കി വെച്ചുകൊണ്ട് ആദ്യത്തെ കമ്പോണൻ്റ് കൊടുക്കുക അപ്പോൾ ആദ്യത്തെ കോമ്പോണൻറ്റിൻ്റെ ഡിഗ്രീസ് എന്ന് പറയുന്നത് തേർട്ടി സി ആണ് സിക്സാണ് അപ്പം ഇവിടെ നിന്ന് തേർട്ടി അപ്പോൾ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മുപ്പത്തിയാറ് ഡിഗ്രി അളവുള്ള ആംഗിൾ കോമ്പോണൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം മാർക്ക് ചെയ്യണം ഇനി അടുത്തത് ആ ലൈന് ബേസാക്കി വെച്ചുകൊണ്ട് അടുത്തതിലേക്ക് പോകണം അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ബി ആണ് ബിക്ക് വൺ ഫോർട്ടി ഫോർ ഡിഗ്രീസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ ട്രാക്ടർ അവിടെ വെച്ചിട്ട് വൺ ഫോർട്ടി ഫോർ ഡിഗ്രീസ് അതിൽ നിന്ന് കണ്ടുപിടിക്കണം അതിനെ ബി ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം ഫൈനൽ മാർക്കിങ് ഇവിടെ വരും ഇനി അടുത്തതെന്ന് പറയുന്നത് എ ബി ആണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഗ്രി എന്ന് പറയുന്നത് സെവൻറ്റി ടു ആണ് അപ്പോൾ ഇവിടെ നിന്ന് സെവൻറ്റി ടു ഡിഗ്രീസ് എടുക്കുക ഇനി അടുത്തത് ഒ ആണ് ഓ വൺ നോട്ട് എയ്റ്റ് വരുന്നുണ്ട് നൂറ്റിയെട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ലൈനിൽ നിന്ന് അപ്പോൾ ട്രാക്ടർ ഉപയോഗിച്ചിട്ട് നൂറ്റിയെട്ട് ഡിഗ്രി എടുക്കുക അപ്പോൾ അവസാനത്തു പറയുന്നത് എപ്പോഴും നമ്മൾ അത് ചുമ്മാ മെഷർ ചെയ്ത് നോക്കിയാൽ മതി അതിൻ്റെ ലൈൻ എന്ന് പറയുന്നത് ഓൾറെഡി ഇവിടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ലൈനായിട്ട് കിടപ്പുണ്ട് അതിൻ്റെ എൻഡിങ് ലൈന് അപ്പോൾ മെഷർ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് എത്ര വരണം ലാസ്റ്റ് കോമ്പോണൻറ്റിൻ്റെ ആ വൺ നോട്ട് എയ്റ്റ് തന്നെ വരണം ഇപ്പോൾ ഇത് കമ്പ്യൂട്ടറിൽ ജനറേറ്റ് ചെയ്താണ് സാധാരണ രീതിയിൽ നമ്മൾ വരയ്ക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഏതൊക്കെയാണ് വരുന്നത് ഇതിനെ മാഗ്നിറ്റ്യൂഡിൻ്റെ ബേസിൽ നിങ്ങൾ അസെൻഡിങ് ഓർഡറിൽ ഡിസെൻറ്റിങ് ഓർഡറിലാക്കണം അതായത് ഏറ്റവും മാഗ്നിറ്റ്യൂഡ് കൂടുതലുള്ളത് ഡിഗ്രീസിൻ്റെ ഡിസെൻഡിങ് ഓർഡറിലേക്ക് കൺവേർട്ട് ചെയ്യണം ഏറ്റവും മാഗ്നിറ്റ്യൂഡ് കൂടുതലുള്ളത് ഇവിടെ വൺ ഫോർട്ടി ഫോർ ആണ് അത് ബി ആണ് അപ്പോൾ ആദ്യമേ വരയ്ക്കേണ്ടത് ബി ആണ് പിന്നെ രണ്ടാമത് വരയ്ക്കേണ്ടത് ഒ ആണ് അത് കഴിഞ്ഞ് എ ബി അത് കഴിഞ്ഞിട്ട് എ ഇങ്ങനെയും ചെയ്യാം ഇങ്ങനെയാണ് സാധാരണ രീതിയിൽ ഒരു ജനറൽ റൂൾ ആയിട്ട് പറയുന്നത് പക്ഷേ കമ്പ്യൂട്ടറിൽ നമ്മൾ ഇത് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴേക്കിനും അങ്ങനത്തെ ഒരു റൂൾ ഫോളോ ചെയ്യുന്നതായിട്ട് കാണുന്നില്ല പക്ഷേ ഈസി ഇൻറ്റർപ്രിറ്റേഷൻ ഏറ്റവും കൂടുതൽ അത് കഴിഞ്ഞ് കുറവ് അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ചെയ്യേണ്ടത് എന്താണ് ഡിഗ്രീസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത ഡേറ്റയെ മാഗ്നിറ്റ്യൂഡിൻ്റെ ഡിസെൻഡിങ് ഓർഡറിൽ ആക്കണം ഏറ്റവും മാഗ്നിറ്റ്യൂഡ് കൂടുതലുള്ളതിനെ ആദ്യമേ റെപ്രസെൻ്റ് ചെയ്യുക പിന്നെ താഴെ പിന്നെ താഴെ അങ്ങനെ കൊടുക്കുക എന്നിട്ട് മാഗ്നിറ്റ്യൂഡ് കൂടുതലുള്ളത് വേണം ആദ്യമേ വരയ്ക്കാൻ അതായത് ഒരു സെൻട്രൽ ഒരു പോയിൻ്റ് ഇട്ടിട്ട് ലൈനൊക്കെ വരച്ചതിന് ശേഷം ആദ്യമേ നമ്മൾ ഡിഗ്രി എടുക്കുന്നത് ഈ വൺ ഫോർട്ടി ഫോറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബി ആയിരിക്കണം അപ്പോൾ അങ്ങനെ ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ അഗ്രമാറ്റിക് റിപ്രസൻറ്റേഷനിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ബാ ഡയഗ്രാംസും അതുപോലെ തന്നെ പൈ ചാർട്ടും പൈ ഡയഗ്രാമുമാണ് പറഞ്ഞത്